എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഫ്രൈഡ് ഐസ്ക്രീം ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലോട്ട് കടക്കാം. ഇന്ന് ഞാൻ മെയിനായിട്ട് സ്ലിമ്മിംഗ് ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓട്സ് ഉണ്ട്. ഓട്സ് എല്ലാവരും എപ്പോഴും ഈ കഞ്ഞിയൊക്കെ കഴിച്ച് എല്ലാ ദിവസവും കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര മടുപ്പായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഓട്സ് കൊണ്ട് എങ്ങനെ മൂന്ന് രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം കടക്കാം നമുക്ക് റെസിപ്പിയിലോട്ട്. ആദ്യം നമുക്ക് ഓട്സ് ഈ നന്നായി ചൂടായ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഓട്സ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ പെട്ടെന്ന് എന്തായാലും ഓട്സ് പെട്ടെന്ന് വേവും, എന്നാലും അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് അങ്ങനെ മാറും. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആദ്യം ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഓട്സ് ഉപ്പുമാവ്. അത് കഴിഞ്ഞ് ഒരു ദോശയും കൂടെ ഉണ്ടാക്കുന്നത് കാണിക്കാം. നമ്മുടെ ഓട്സ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എൻ്റെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ചൂടാവട്ടെ. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. നന്നായിട്ട് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ടത് ജസ്റ്റ് ഒന്ന് അത് പൊട്ടട്ടെ. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ പൊട്ടുകടലയും കൂടെ ഇട്ട് കൊടുക്കണം ഇതിനകത്ത്. പൊട്ടുകടല ജസ്റ്റ് 1 ടീസ്പൂൺ. പിന്നെ കുറച്ച് കറിവേപ്പിലി. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അതോട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർക്കുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരു സവോള, നന്നായി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് ഒരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് സോട്ട് ചെയ്യുക. സവോള ഒന്ന് വഴന്ന് വരട്ടെ. അത് ഒത്തിരി അങ്ങ് ബ്രൗണിഷ് ആവണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്ക് നന്നായി ചോപ്പ് ചെയ്തിട്ട് ക്യാരറ്റും ബീൻസും ആഡ് ചെയ്യുക. ഒരുമിച്ചിടാം കേട്ടോ ക്യാരറ്റും ബീൻസും ഒക്കെ. അത് കൂടെ തന്നെ ഞാൻ ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വെജിറ്റബിൾസ് ഇടാം. എന്തായാലും ക്യാരറ്റും ബീൻസും ഒക്കെ എപ്പോഴും ഉപ്പുമാവിൽ എല്ലാവരും നമ്മൾ ചെയ്യുന്നതല്ലേ. സാധാരണ ഉപ്പുമാവാണെങ്കിലും ഇതൊക്കെ തന്നെ ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് ഗ്രീൻ പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ബോയിൽ ചെയ്തിട്ടിരിക്കുകയാണ്, കാരണം ഇത് പെട്ടെന്നാവുമല്ലോ. അപ്പം ഇതിനകത്ത് കിടന്ന് ബോയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും എല്ലാം കൂടെ വേവ് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഗ്രീൻ പീസ് സോക്ക് ചെയ്ത് ബോയിൽ ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഗ്രീൻ പീസ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്യണം, കാരണം ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ചാണ്. പിന്നെ വെള്ളവും കൂടിയൊക്കെ വരുമ്പോൾ ഉപ്പ് ചിലപ്പം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഗരം മസാലയും ഒന്ന് സോൾട്ട് ചെയ്യുക. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിക്കുമ്പം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അത് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ആ വെള്ളം ഒന്ന് ഒന്നുകൂടി ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഓട്സ് ആഡ് ചെയ്യുക. 1 കപ്പ് ഓട്സ് ആണ് ഞാൻ എടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇടണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ചൂടാക്കി വെച്ച കുറച്ചുകൂടെ വെള്ളം ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ശരിക്കും കുക്കായിട്ടില്ല. അപ്പം നോക്കിയിട്ട് ആഡ് ചെയ്യണം നമ്മൾ, കാരണം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പായസം പോലെ ആയിപ്പോവും. കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് വെള്ളമൊക്കെ പോയി, ശരിക്കും കുക്കായി വന്നിട്ടുണ്ട്. ഇതിന് ഇതിന് മേലേക്ക് നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് ചോപ്പ് ചെയ്ത് മല്ലിയിലയും കൂടെ ഇട്ടേക്കാം. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്.
ശരിക്കും ഈ സ്ലിമ്മിംഗ് ഡയറ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് എന്നും ഈ ഓട്സ് കഞ്ഞിയൊക്കെ കഴിച്ച് പെട്ടെന്ന് മടുക്കും. അപ്പൊ അതിങ്ങനെ വെറൈറ്റി ആയിട്ട് കഞ്ഞി, പുട്ട്, ഉപ്പുമാവ് അങ്ങനെ ഓരോ ദിവസം ഓരോരോ ഡയറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ എളുപ്പമാണ് ബാച്ചിലേഴ്സിനൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മുടെ എല്ലാ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പൊ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം, ടേൺ ഓഫ് ചെയ്യാം സ്റ്റവ്. നമുക്കൊരു ഓട്സ് ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ് വൈറ്റ് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ രണ്ട് ഫുൾ യോക്കും എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലോട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി കുറച്ചിട്ടാൽ മതി കേട്ടോ. തക്കാളിയും കുറച്ച് മല്ലിയിലേ മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓട്സ് ഉണ്ടല്ലോ, അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓട്സ് ഓംലെറ്റ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേളിൽ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പൈസസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. വെറും മസാലയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. നമുക്ക് നോക്കാം അത് ശരിയായിട്ടുണ്ടോന്നൊന്ന് നോക്കാം. ഈ കുക്ക് അവൻ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് രണ്ട് സൈഡും വേവാൻ വേണ്ടി. നമ്മുടെ ഓംലെറ്റ് ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ ഒരെണ്ണം മതി ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിന്. നല്ല ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ഒരു ദോശ കൂടെ ഉണ്ടാക്കാം. കാരണം ഈ മുട്ട വെജിറ്റേറിയൻസ് ഒക്കെയാണ്, മുട്ടയൊക്കെ കഴിക്കാത്തവർക്കാണെങ്കിലേ നമ്മൾ ഈ വറുത്ത് വെച്ച ഓട്സ് ഉണ്ടല്ലോ അത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ശരിക്കും മൈദയൊക്കെ പോലെ നല്ല പൊടിയായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു കുറച്ച് റവ, വറുക്കണമെന്നില്ല, അല്ല സാധാരണ റവ തന്നെ കുറച്ച് ആഡ് ചെയ്യുക. അതൊരു ജസ്റ്റ് ഒരു ക്രിസ്പി ആവും ദോശ. ആഡ് ചെയ്യുക കുറച്ച് തക്കാളി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി, അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവോള. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തോടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. കുക്കായി കാണാം. നമുക്ക് നോക്കാം ഇത് ജസ്റ്റ് എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. നമ്മുടെ ഓട്സ് ദോശ റെഡി ആയിട്ടുണ്ട്. ദോശ അല്ല, ഓട്സ് ഊത്തപ്പം പോലത്തെയാണ്. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഓട്സ് ഉപ്പ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. നമുക്ക് അഭിപ്രായം അറിയാലോ. ദേവാ ഉപ്പുമാവ് ടേസ്റ്റ് നോക്കി.
എങ്ങനെയുണ്ട്? സൂപ്പർ.